കോവിഡ് കേസുകളിൽ വലിയ വർധനയാണ് രാജ്യത്ത് ഉണ്ടായിരിക്കുന്നത്. 17,000-ൽ അധികം പേർക്കാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിനിടെ ഉണ്ടായത് 17,336 കേസുകളാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും രാജ്യത്ത് വലിയ തോതിൽ ഉയരുന്നുണ്ട്. കേരളത്തിൽ മാത്രം 4,000-ന് അടുത്ത് കേസുകൾ പ്രതിദിനം വരുന്നുണ്ട്. സൗമ്യ, കേരളത്തിലെ കേസുകൾ അത് 4,000-ന് മുകളിലേക്കൊക്കെ പോവുകയാണ്. മറ്റെവിടെയൊക്കെ, അതായത് കേരളത്തിനും മഹാരാഷ്ട്രയ്ക്കും പുറമെ എവിടെയെങ്കിലും വലിയൊരു സ്പൈക്ക് നമുക്കിപ്പോൾ കാണാനാകുന്നുണ്ടോ? തീർച്ചയായും സഹൽ, പ്രധാനപ്പെട്ട കാര്യം മറ്റ് സംസ്ഥാനങ്ങൾ, ഇതുവരെ കേരളം, മഹാരാഷ്ട്ര എന്നീ രണ്ട് സംസ്ഥാനങ്ങളിലായിരുന്നു ആശങ്ക നിലനിന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ദില്ലി, ഹരിയാന, ഉത്തർപ്രദേശ്, കർണാടക, തമിഴ്നാട്, പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം രോഗവ്യാപന തോത് കൂടുകയാണ്. ഈ ഒരു കാര്യത്തിലാണ് ഇന്നലെ ആരോഗ്യ മന്ത്രാലയം ഒരു പ്രത്യേക യോഗം വിളിച്ചു ചേർത്തതും. പ്രത്യേകിച്ച് ജനിതക ശ്രേണീകരണം നടത്തി ഈ ഏത് വകഭേദമാണ് ഇപ്പോൾ ഈ സംസ്ഥാനങ്ങളിൽ വ്യാപിക്കുന്നത് എന്ന് കണ്ടെത്തി അത് തടയാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഇന്നലെ ആരോഗ്യമന്ത്രി ഈ പ്രത്യേകിച്ചും കോവിഡ് വിദഗ്ധരുമായി നടത്തിയ യോഗത്തിൽ പ്രത്യേകമായി ആവശ്യപ്പെട്ടത്. കേരളത്തിൽ 4,000-ന് അടുത്ത് കേസുകൾ, മഹാരാഷ്ട്രയിൽ 5,000-ൽ അധികമാണ് കേസുകൾ. ഒറ്റ ദിവസത്തിൽ 13,000-ൽ നിന്നാണ് ഈ 17,000 എന്ന കണക്കിലേക്ക് ഉയരുന്നത്. അത് 30% വർധന. അത് 124 ദിവസത്തെ ഏറ്റവും കൂടിയ കണക്കാണ് ഇന്ന് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പോസിറ്റിവിറ്റി നിരക്കും പരിശോധന കൂടിയതുകൊണ്ട് മാത്രമല്ല ഈ കണക്ക് കൂടിയിരിക്കുന്നത് എന്ന് തെളിയിക്കുന്നതാണ് ഈ പോസിറ്റിവിറ്റി നിരക്ക്. പോസിറ്റിവിറ്റി നിരക്കിലും വലിയ വർധനയുണ്ടായി. 4.32% പോസിറ്റിവിറ്റി നിരക്ക്. ഇന്നലെ ഇത് 2%-3% അടുത്ത് നിന്ന്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അടുത്ത് നിന്ന കണക്കാണ് ഇപ്പോൾ 4% എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏറെ ജാഗ്രതയോടെ കാണേണ്ട കാര്യമായി തന്നെയാണ് ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തുന്നത്. പ്രാദേശികമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതുപോലെ തന്നെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർ.